സ്വപ്ന ശൃംഗങ്ങളിൽ നിന്നുതിർന്ന് കാശ്മീരിന്റെ പുകമഞ്ഞിലലിയുന്ന നക്ഷത്ര ധൂളികളുടെ ലയപൂർണിമ അനുഭവിപ്പിക്കുന്നു സന്തൂറിന്റെ നാദസുഷമ. ഈ ശതതന്ത്രി വീണയുടെ വിലൂല തന്ത്രികളിൽ ചിനാർ മരക്കമ്പുകൾ ചുംബിക്കുമ്പോൾ ചിതറിത്തെറിക്കുന്ന സ്വരകണങ്ങളിൽ പ്രണയവിരഹങ്ങളും ഋതുസംക്രമങ്ങളും യോഗമൂർച്ഛനകളും ധ്യാനത്തിന്റെ ശാന്തിയും നിറയുന്നു. ആലങ്കോട് ഹരിദാസ് തന്റെ മടിത്തട്ടിലെ സന്തൂറിന്റെ കമ്പികളിൽ കലാമുകൾ കൊണ്ട് സ്പർശിക്കുമ്പോൾ ചൈതന്യഭരിതമായ ഒരു സംഗീതകാലത്തിന്റെ ഭ്രമണ പദങ്ങളിലേക്ക് നാം. ഞങ്ങളെ നാട്ടില് പിന്നെ ആലങ്കോട് ലീലാകൃഷ്ണനും ഞങ്ങളെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് കുറെ നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു. പിന്നെ ലീലാകൃഷ്ണന്റെ കഥാപ്രസംഗം, ഇതിനൊക്കെ സംഗീതം പകരാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഉസ്താദുമാരിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു ശ്രീ ഭാർഗവൻ, തിരൂർ ഷാ ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഭാർഗവൻ. ഷാ ഉസ്താദും ഭാർഗവേട്ടനൊക്കെ വന്ന് ഇവിടെ നാടകങ്ങൾക്ക് സംഗീതം നൽകുന്നത്, കഥാപ്രസംഗത്തിൻ്റെ പാട്ടുകൾ ചിട്ടപ്പെടുത്തുന്നതൊക്കെ കേട്ടിട്ടാണ് എനിക്കിതിൽ താല്പര്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എനിക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഭാർഗവേട്ടനോട് സംസാരിച്ചപ്പോൾ ഭാർഗവേട്ടൻ പറഞ്ഞു, ഒരു ഇൻസ്ട്രുമെൻ്റ് തീരുമാനിക്കുക, അത് വാങ്ങിക്കുക, അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഒരു 82 വിദ്യാരംഭത്തിൻ്റെ ദിവസം ഈ അഷ്ടയിൽ ക്ഷേത്രത്തിൽ ഇരുന്നിട്ടാണ് എനിക്ക് ആദ്യത്തെ ക്ലാസ് കിട്ടുന്നത് വയലിനിൽ. അന്ന് അദ്ദേഹം പറഞ്ഞതും വളരെ ഗൗരവത്തോടെ സംഗീതത്തെ സമീപിക്കണം, സംഗീതം അത്രയും അപാരമായൊരു സാധനമാണ്, വെറുതെ തമാശയ്ക്ക് ഒരു പാട്ട് വായിക്കാൻ, സിനിമാ പാട്ട് വായിക്കാൻ, ഗാനമേളയ്ക്ക് വായിക്കാൻ എന്നുള്ള രീതിയിൽ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വരരുത്, വേറെ ആളുകൾ പഠിപ്പിക്കുന്നത് നോക്കണം. അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടമായി, ഗൗരവത്തോടെ അദ്ദേഹം എനിക്ക് സംഗീതം പറഞ്ഞു തന്നു തുടങ്ങി. പിന്നെ അതിനെ തുടർന്ന് ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും തന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ്റെ കഥാപ്രസംഗങ്ങൾക്ക് വയലിൻ അകമ്പടി സേവിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ശരിക്കും ബോയിങ് എക്സസൈസ് പോലും കഴിയാത്ത ഒരു അവസ്ഥയിൽ ലീലാകൃഷ്ണനെ കേരളത്തിലെ ഏത് ലീഡിങ് വയലിനിസ്റ്റിനെയും കിട്ടുമായിരുന്നു. പക്ഷേ എന്നോടുള്ള സഹോദര നിർവിശേഷമായ സ്നേഹം കാരണം ലീലാകൃഷ്ണൻ എന്നെയും കൂട്ടി. അങ്ങനെ ഞാൻ ലീലാകൃഷ്ണൻ്റെ കവിതകളുടെ ഒപ്പം വായിച്ചിട്ടാണ് സത്യത്തിൽ പല രാഗങ്ങളുടെയും സൗന്ദര്യം മനസ്സിലാക്കുന്നത്. ഭാർഗവേട്ടൻ അങ്ങനെ വളരെ ഗൗരവമുള്ള ഹിന്ദുസ്ഥാനി രാഗങ്ങളിൽ ആ ഈരടികൾ ചിട്ടപ്പെടുത്തുകയും അത് എക്കമ്പനി ചെയ്തിട്ട് എനിക്ക് സംഗീതത്തിൻ്റെ ഒരു അറിവ് 10-12 വർഷത്തോളം അത് തുടർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ വാങ്ങിയ TV പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ കച്ചേരി ആദ്യമായിട്ട് കാണുന്നത്. അതോടെ ആ ഇൻസ്ട്രുമെൻറ്റിലും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിലും അദ്ദേഹം ഉണ്ടാക്കിയ സ്വർഗതുല്യമായ സംഗീതത്തിലും എനിക്ക് ഒരു ഭ്രമം ഉണ്ടാവുകയും ഞാൻ എൻ്റെ അനുജൻ ചിത്രകാരനായിട്ടുള്ള മോഹൻ ആലങ്കോട് അന്ന് ജയ്പൂരിലാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഡൽഹിയിൽ കാശ്മീർ തെഴുവരിൽ നിന്ന് ഒരു സന്തൂർ ഓർഡർ ചെയ്ത് വരികയാണ്. അങ്ങനെ ആ സന്തൂർ ഇവിടെ എത്തിയപ്പോഴേക്കും അതിൻ്റെ ഏകദേശം കേടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ആ സന്തൂറിലാണ് ഞാൻ ആദ്യമായിട്ട് ഒന്നും അറിയാതെ സന്തൂറിൽ കുട്ടി പഠിച്ചു തുടങ്ങിയത്. ഭാഗ്യം കൊണ്ട് 6 മാസത്തിനുള്ളിൽ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ കോട്ടക്കൽ വിശ്വംഭര ക്ഷേത്രത്തിൽ കച്ചേരിക്കായിട്ട് വന്നു. ഞാൻ ലീലാകൃഷ്ണനും കൂടെ അദ്ദേഹത്തെ ചെന്ന് കാണുകയും അദ്ദേഹത്തിനോട് എൻ്റെ സന്തൂർ പഠനത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ താല്പര്യത്തോടെ കേരളത്തിൽ ആരാണ് ഇങ്ങനൊന്ന് വായിക്കുന്നതെന്നുള്ള ഒരു കൗതുകത്തോടെ എന്നോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പിന്നെ അങ്ങയുടെ ഗൈഡൻസ് ആവശ്യമുണ്ടെന്ന് ഞാൻ പിന്നെ അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം വളരെ സമ്മതത്തോടെ പിറ്റേ ദിവസം രാവിലെ മുതൽ എനിക്ക് ക്ലാസ് തുടങ്ങി. എന്നോട് കോട്ടക്കൽ ചെല്ലാൻ പറഞ്ഞു. സന്തൂറുമായിട്ട് ചെന്ന് അതിൽ ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്ന എക്സസൈസുകളൊക്കെ എനിക്ക് ഭാഗ്യവശാൽ ശരിക്കും വായിക്കാൻ കഴിയും. പിന്നെ അദ്ദേഹം ആവശ്യപ്പെടുന്ന സമയത്ത് ഞാൻ ബോംബെയിൽ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു 3 മാസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. 3 മാസം കഴിഞ്ഞ് ഞാൻ അതിലെനിക്ക് കിട്ടിയതൊക്കെ തന്നെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നല്ല ഹൃദിസ്ഥമാക്കിയിട്ടാണ് ചെന്നിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം അതിൽ സംതൃപ്തനായിരുന്നു. അദ്ദേഹം പിന്നെ 2 കൊല്ലത്തേക്ക് പഠിക്കാനുള്ള അടിസ്ഥാനമായിട്ടുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് എക്സസൈസ് നൽകിയിട്ട് മറ്റൊന്നും 2 കൊല്ലം വായിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞത്. ഇത് മാത്രം വായിക്കുക, അതിൽ നിന്ന് നല്ല ശേഷികൾ നേടിയതിന് ശേഷം മാത്രം വേറെ രാഗം തുടങ്ങാം എന്നാണ് പറഞ്ഞത്. കശ്മീർ താഴ്വരയിലെ പ്രാചീനമായ സൂഫിയാന മൗസി നാടൻ ഗാനരൂപത്തിന്റെ അകമ്പടി വാദ്യമായിരുന്ന സന്തൂറിനെ അതിന്റെ കാൽപ്പനികമായ നാദസൗഭഗ സാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനീകരിച്ചത് പണ്ഡിറ്റ് ഉമാദത്ത് ശർമ്മ എന്ന
വാഗ്നേയകാരനായിരുന്നു. മകനായ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഈ സംഗീതോപകരണത്തെ ഹിന്ദുസ്ഥാനി സംഗീത പദ്ധതിയിൽ അപാര സൗന്ദര്യ സൃഷ്ടിയുടെ മാന്ത്രിക മാധ്യമമാക്കി തീർത്തു. മലപ്പുറം ജില്ലയിലെ ആലങ്കോട്ടുകാരൻ ഹരിദാസ് സന്തൂറിന്റെ നാദമോഹനത്തിലും ശിവകുമാർ ശർമ്മയുടെ വാദന ചാരുതയിലും വിലോഭിതനായി ഈ സംഗീതോപകരണത്തിനായി ആത്മാവ് സമർപ്പിച്ചു. മലബാറിന്റെ സംഗീത പാരമ്പര്യത്തെ ഹിന്ദുസ്ഥാനിയുടെ ആലാപന സ്വാച്ഛന്ദ്യത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ആലങ്കോട്ട് ഹരിദാസ് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഏക മലയാളി ശിഷ്യനും പൂർണമായ കച്ചേരി സമ്പ്രദായത്തിൽ സന്തൂർ വായിക്കുന്ന ഏക മലയാളിയുമത്രേ. സന്തൂറ് 100 കമ്പികളുള്ള ഇൻസ്ട്രുമെൻ്റാണ്. അങ്ങനത്തെ ഇൻസ്ട്രുമെൻ്റ് വളരെ പിന്നെ ഇല്ലാന്നെ പറയാം സത്യത്തിൽ. അപ്പോൾ അതിൽ ഇന്ത്യൻ സ്റ്റൈലിൽ വായിക്കുമ്പോൾ അത് ഒരു രാഗം ഏതൊക്കെ സ്വരങ്ങളാണോ ഉൾക്കൊള്ളുന്നത് ആ സ്വരങ്ങളിലൂടെയാണ് അത് ട്യൂണിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഗം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സന്തൂറിൽ മറ്റൊരു രാഗം വായിക്കുന്നതിന് ട്യൂണിങ് തന്നെ മാറ്റിയെടുക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് ശരിക്കും എളുപ്പം. വായിച്ച് കാണിക്കുമ്പോഴാണ് ഇപ്പം ഇതിൽ കീർവാണി എന്ന് പറഞ്ഞിട്ട് കർണാടക സംഗീതത്തിലെ വളരെ പ്രസിദ്ധമായ രാഗം ഹിന്ദുസ്ഥാനി പണ്ഡിതന്മാരെ എടുത്ത് ഇപ്പോൾ ധാരാളം ഉപകരണ സംഗീതത്തിലും വായ്പാട്ടിലും ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ സന്തൂറ് കീർവാണിയിലാണ് ട്യൂൺ ചെയ്തിട്ടുള്ളത്. സന്തൂറിൻ്റെ രണ്ട് പോസിബിലിറ്റിയാണ് ശരിക്കും ഉപയോഗപ്പെടുത്തുന്നത്. ഒന്നാമത്തത് ഇതിൻ്റെ താളാത്മകമായ പക്ഷേ ഒരു രാഗത്തിൻ്റെ ഭാവം പ്രകടമാകുന്നത് അതിൻ്റെ വളരെ സബ്റ്റിലായിട്ടുള്ള ഗമക പ്രയോഗങ്ങളിലൂടെയാണ്. അതിന് സന്തൂറിനെ പര്യാപ്തമാക്കാൻ വേണ്ടി പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ തൻ്റെ ഒരു ജീവിതത്തിൻ്റെ മൊത്തം കാലം തന്നെ ഡിവോട്ട് ചെയ്തിട്ടുള്ള അപൂർവ സംഗീത പ്രതിഭയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ. ഈ പ്രയോഗത്തിൻ്റെ സാധ്യത സന്തൂറിൽ ഉണ്ടാകണമെങ്കിൽ അത് ആ രാഗത്തിൽ മാത്രം ട്യൂൺ ചെയ്തായിരിക്കണം. നേരെ മറിച്ച് വലത്തുഭാഗത്ത് ഒരു സ്വരവും ഇടത്തുഭാഗത്ത് മറ്റൊരു സ്വരവും വരുന്ന രാഗമാണെങ്കിൽ, ഉദാഹരണത്തിൽ ഇതിൽ മാൽക്കോംസ് എന്നൊരു രാഗം, ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ മാൽക്കോംസ് എന്നും കർണാടക സംഗീതത്തിൽ ഹിന്ദോളം എന്നും പറയുന്ന രാഗം, അത് വായിക്കുമ്പോൾ അത് ഇങ്ങനെ വായിക്കാൻ കഴിയുള്ളൂ. നേരെ വെച്ചാൽ അത് ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് ആ സ്വരത്തിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഗമക പ്രയോഗം സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻ്റിൻ്റെ ഒരു പരിമിതിയാണ് അത്. ശരിക്കും ഇപ്പുറത്തും ഇപ്പുറത്തും രണ്ട് നോട്ട്സ് വരുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ആ സംക്രമണം കറക്റ്റ് ആവില്ല. അതുകൊണ്ട് രാഗത്തിനനുസരിച്ച് ട്യൂണിങ്. അപ്പോൾ സന്തൂർ കച്ചേരി സത്യത്തിൽ ഒരു രാഗം പൂർണ്ണമായി അംഗങ്ങളോടെ വായിക്കുമ്പോൾ തന്നെ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയം. കൊണ്ട് കൊട്ടിയുണ്ടാക്കുന്ന താളത്തിന്റെ അനുകരണനാദത്തെ ഗമകമാക്കി പരിവർത്തിപ്പിച്ച് സ്വരസഞ്ചാരം സൃഷ്ടിക്കുക എന്നതാണ്
ഒരു രാഗവാദന ഉപകരണം എന്ന നിലയിൽ സന്തൂറിന്റെ പരിചരണം നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഇതിന്റെ ട്യൂണിംഗ് പ്രയാസകരമാണെന്ന് ഹരി സാക്ഷ്യപ്പെടുന്നു. ഉത്തരേന്ത്യയിൽ പോലും ഇത് അത്ര പ്രചരിച്ചിട്ടില്ല. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ കീഴിൽ ഇത് അഭ്യസിക്കുന്ന ഒരു 25 സ്റ്റുഡൻസ് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. മറ്റ് കുറച്ച് പണ്ഡിതന്മാർ കൂടി ഉണ്ട് സന്തൂറിൽ. അവരുടെ എല്ലാവരുടെയും കൂടി ശിഷ്യന്മാരുടെ എണ്ണം നോക്കിയാൽ തന്നെ 100 ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ലോകത്തെമ്പാടും നോക്കുമ്പോൾ 100-200 പേരല്ലാതെ ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യുന്നവരില്ല. ഒന്നാമത്തെ കാരണം ഇത്രയും സ്ട്രിങ്സ് ട്യൂൺ ചെയ്യാന്നുള്ള ഒരു സാങ്കേതിക ബുദ്ധിമുട്ട്. എത്ര പാണ്ഡിത്യമുള്ള ആളാണെങ്കിലും ഇത് ഏറ്റവും ആദ്യം ആവശ്യപ്പെടുന്നത് പാണ്ഡിത്യത്തെക്കാൾ ക്ഷമയാണ്. ഇത് ട്യൂൺ ചെയ്തെടുക്കുകയും അത് പെർഫെക്റ്റ് ആക്കി എടുക്കുകയും ചെയ്യുന്നത് വലിയൊരു ഒരു അധ്വാനമാണ്. അതിന് അധികം ആൾക്കാർ തയ്യാറാവുന്നില്ല. ഒന്നാമത്തെ കാരണം അതാണ്. പിന്നെ ഇൻസ്ട്രുമെൻ്റ് വളരെ സെൻസിറ്റീവ് ആണ് ക്ലൈമറ്റുമായിട്ട്. അത് ഒരു പ്രധാനപ്പെട്ട, ഇപ്പോൾ ഇന്നലെ വെയിലായിരുന്നു, ഇന്ന് മഴയാണെന്നുവെച്ചാൽ ഇത് ട്യൂൺ കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാങ്കേതികത്വം കുറേ കൂടുതലുണ്ട്. നേരെ മറിച്ച് വായിക്കാൻ ഇത് താരതമ്യേന നമ്മൾ ഈ ഇതിനെ കലാം എന്നുണ്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ. ഈ കലാം നമ്മുടെ കയ്യിൽ ഒതുങ്ങിക്കിട്ടിയാൽ വായിക്കാൻ ഇൻസ്ട്രുമെൻ്റ് സുഖമാണ്. അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തൊരാളും ഈ രാഗത്തിനനുസരിച്ച് ട്യൂൺ ചെയ്താൽ ഒരു ഒരു മെലഡി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഹരിയുടെ സന്തൂർ കാശ്മീരിലെ സുഫിയാനി ഗോത്രങ്ങളിൽ നിന്ന് കേരളീയ നാടോടി ഗോത്രങ്ങളിലൂടെ വളർന്ന ഗോത്ര പാരമ്പര്യവും ഗോത്ര സംസ്കൃതിയുമുള്ള ഒരു ഹിന്ദുസ്ഥാനി സംഗീത പാരമ്പര്യമാണ്. ഇപ്പം ഹിന്ദുസ്ഥാനി സംഗീതം ഇന്ത്യയുടെ ഹൃദയമാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജനസംസ്കാരത്തിൽ ഉൾച്ചേർന്ന് കിടന്നിരുന്ന ഫോക്ലോർ ഘടകങ്ങളെ സംഗീതത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക എന്ന ചരിത്രപരമായ ദൗത്യം നിർവഹിച്ച മഹാന്മാരായ സംഗീതകാരന്മാരുടെ പട്ടികയിലേക്ക് ഹരിയാലംകോട് കയറി വരുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം ഹരിയുടെ സംഗീതം വളരെ ചെറിയ പ്രായം മുതൽ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും അതോടൊപ്പം സ്പന്ദിക്കുകയും ചെയ്യുന്നൊരു ഹൃദയമാണ് എൻ്റേത്. മലബാറിൻ്റെ കേരളത്തിൻ്റെ സവിശേഷമായ ആലാപന വൈവിധ്യത്തിൻ്റെയും താളപ്പെരുക്കങ്ങളുടെയും രീതികളെ സന്തൂറിലേക്ക് സന്നിവേശിപ്പിക്കുക വഴി ലോകപ്രശസ്തനായ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഈ ഏക മലയാളി ശിഷ്യൻ കാശ്മീർ ഗോത്രങ്ങളിൽ നിന്ന് ചോരവീണ ദാൽ തടാകങ്ങളിൽ നിന്ന് പലായനം ചെയ്തു പോകുന്ന സന്തൂറിനെ കേരളത്തിൻ്റെ സ്വാസ്ഥ്യം നിറഞ്ഞ നാടോടി ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സന്തൂർ വാങ്ങിയിട്ട് പരിശീലനത്തിന് വേണ്ടിയിട്ട് വന്നിരുന്നു. പക്ഷെ അവർ പലരും ഈ ആദ്യത്തെ എക്സസൈസുകളുടെ ഒരു അവരുടെ അധീനത്തിലാവുന്നതിന് മുമ്പ് തന്നെ അത് ഇട്ട് പോവുകയാണ് ഉണ്ടായത്. പിന്നെ ജനിച്ചപ്പോൾ മുതൽ സന്തൂർ കേട്ടിരുന്ന എൻ്റെ മകൻ അതിലൊരു ഗൗരവമായിട്ടുള്ള താല്പര്യം കാണിച്ചു തുടങ്ങിയപ്പോൾ മകനെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മകൻ ഒരു 4-5 പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ആൾ ജോലിയായിട്ട് ദുബായിലാണ്. ഞങ്ങളെ ഗുരുനാഥൻ്റെ മുമ്പിൽ ഞാനും മകനും കൂടെ ഒരിക്കൽ വായിച്ചു. അദ്ദേഹത്തിന് പഠിപ്പിച്ച രീതിയിലൊക്കെ അദ്ദേഹം തൃപ്തനായിരുന്നു. വേറെ 2 എറണാകുളത്തുള്ളവർ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അധികം ആൾക്കാരും നേരത്തെ പറഞ്ഞ പോലെ സന്തൂറിൻ്റെ ഒരു പരിമിതി കൊണ്ടും അവനവൻ്റെ ക്ഷമക്കുറവ് കൊണ്ടും ഉപേക്ഷിച്ച് പോകുന്നൊരു സംഭവമാണ്. ആലങ്കോട് അംശം അധികാരിയായിരുന്ന KP ഗോപാലൻ നായരുടെയും നെല്ലനാട്ട് തങ്കമ്മ അമ്മയുടെയും മൂത്ത മകൻ ഹരിദാസ് തൊഴിലുകൊണ്ട് അധ്യാപകനാണ്. May 31 എടപ്പാൾ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹെഡ്മാസ്റ്ററായി സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന ഇദ്ദേഹം ശേഷകാലം സന്തൂറിന്റെ സൗന്ദര്യലയ പൂർണ്ണതയ്ക്കായി സ്വയം സമർപ്പിക്കുകയാണ്. ഗുരുവായ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ സംവൃതിക്ക് പാത്രമായ ഈ മലയാളി ശിഷ്യൻ അങ്ങനെ കേരളത്തിലേക്കും ഒരു മഹാപരമ്പരയുടെ വഴിവെട്ടുന്നു. ഞാനിപ്പോൾ എടപ്പാൾ
മലപ്പുറം ജില്ലയിൽ എടപ്പാൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ മെയ് 31st എൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിക്കുന്നു, വിരമിക്കുകയാണ്. അതിനുശേഷമാണ് സന്തോർ കൂടുതൽ ഗൗരവത്തോടെ എടുക്കേണ്ടത്. അപ്പം അദ്ദേഹം റിട്ടയർമെൻ്റ് ഒരു ഗുരുവൃഷ രംഗപീഠം എന്ന് പറഞ്ഞിട്ട് ഈ സ്കൂൾ മുറ്റത്ത് അദ്ദേഹം ഒരു 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 ഓപ്പൺ സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഹരിയേട്ടൻ്റെ സന്തൂറും പുല്ലാങ്കുഴലും ഒക്കെ ഉണ്ടായി. പക്ഷെ അതിൽ പറഞ്ഞ ഹരിയേട്ടൻ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സ്കൂളിൽ ആ സ്കൂളിൽ കുറച്ച് നല്ലതല്ലാത്ത കാര്യങ്ങൾ നടന്നിരുന്നൊരു കുറച്ച് കുട്ടികളും അങ്ങനെ ഒരു നല്ല പേരല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അതിന്. ആ കാലത്ത് പലപ്പോഴും പുറത്തുള്ള ആൾക്കാരും വീറ് കുടിച്ചിട്ടും അങ്ങനെ പലതും ഇതൊക്കെ നിക്ഷേപിച്ചിരുന്ന ഒരു സ്കൂൾ കിണറിലായിരുന്നു. ഈ രംഗപീഠത്തിന് ആ സ്കൂൾ കിണറിൽ നിന്ന് ആ ഈ തിന്മയുടെ എല്ലാ ശേഷിപ്പുകളും എടുത്ത് അതെവിടെയാണ് അത് നമ്മൾ സംസ്കരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഈ സ്റ്റേജിൻ്റെ ഈ രംഗപീഠത്തിൻ്റെ അടിയിൽ നമുക്ക് ഈ കിണറ്റിലെ തിന്മകളെ മുഴുവൻ എടുത്തിട്ട് ഇതിൽ സ്ഥാപിക്കാം. അതിൻ്റെ മേലെ ആവട്ടെ സംഗീതം അല്ലെങ്കിൽ കല, അങ്ങനെ ഉദാത്തമായ ഒരു 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 സങ്കല്പത്തിലാണ് ആ സ്കൂളിൽ അത് ചെയ്തത്. താളവാദ്യ സമൃദ്ധമായ കേരളത്തിൻ്റെ സവിശേഷ സംഗീത പാരമ്പര്യവുമായി കാശ്മീരിൻ്റെ തനതായ സന്തൂർ എന്ന തഥവാദ്യത്തിൻ്റെ സിത്താർ, ഗിറ്റാർ, ബാംസുരി തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളുടെയും കൂടെ സന്തൂറ ജുഗൽബന്ദികളായിട്ട് അവതരിപ്പിക്കുന്നു. ഇപ്പോൾ സമീപകാലത്ത് സന്തൂറും ഫ്ലൂട്ടും തബലയും കൂടി ചേർന്നുള്ള ജുഗൽബന്ദിയുടെ കൂടെ എൻ്റെ അനുജനും എൻ്റെ ശിഷ്യനും ചേർന്നിട്ടുള്ള ഒരു പെയിൻറ്റിങ്ങും കൂടെ ചേർന്നിട്ടുള്ള ഒരു ജുഗൽബന്ദി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു പ്രതികരണമാണ് കിട്ടിയത്. അടുത്തത് ഉദ്ദേശിക്കുന്നത് രണ്ട് ഇൻസ്ട്രുമെൻ്റ് ഒരേ സമയത്ത് ഒരേ രാഗം വായിക്കുന്നത് പോലെ രണ്ട് ചിത്രകാരന്മാർ ഒരേ ക്യാൻവാസിൽ ഒരേ ചിത്രം വരയ്ക്കുന്ന ഒരു അനുഭവം കൂടി ഞങ്ങൾ പരീക്ഷണത്തിന് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പണിക്കുരയിലാണ്. സംഗീതോപകരണത്തിൻ്റെ ആത്മാവുമായി വാദകം നടത്തുന്ന ഹൃദയ സംവാദമാകണം സംഗീതം എന്ന ഗുരുവചനത്തെ സാക്ഷാത്കരിക്കാനുള്ള യജ്ഞമാണ് സന്തൂറുമായുള്ള ആലങ്കോട് ഹരിയുടെ ഓരോ അഭിമുഖീകരണവും. ശ്രുതിശുദ്ധമായ പ്രാർത്ഥന പോലെ കാലം ഈ വിരലുകളെ സംഗീതാവിഷ്ടമാണ്. ഇതുവരെ പഠിച്ച തെറ്റുകളൊക്കെ തിരുത്തലാണ് ആദ്യം വേണ്ടത്. ഇനി കാരണം 1992 മുതൽ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ട് പഠിച്ചു വരുന്നു. ഓരോ കൊല്ലവുമാണ് ഞങ്ങൾ ഗുരുവിനെയായിട്ട് ഒത്തൊരുമിച്ചൊരു 3-4 ദിവസം ചിലവഴിക്കുന്നത്. പൂനെയിലെ ഗുരു പൂർണിമ ആഘോഷിക്കുമ്പോൾ പൂനെയിലൊരു ചിന്മയ നാദബിന്ദു എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, ചിന്മയ മിഷൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നത്. അവിടെ ഗുരുവിൻ്റെ കൂടെ ഞങ്ങൾ ശിഷ്യന്മാരെല്ലാവരും ഒത്തുകൂടും. അപ്പോഴാണ് ഞങ്ങളുടെ കറക്ഷൻസ് നടക്കുന്നത് ശരിക്കും. അപ്പോൾ അതുവരെ നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച് വായിച്ചുകൊണ്ടിരുന്നതിൽ പല തെറ്റുകളും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അത് തിരുത്താനുള്ള ശ്രമമാണ് ഇനി ഉള്ള ജീവിതത്തിൽ ബാക്കിയുള്ളതെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ജീവിതത്തിലും ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഇതൊരാശ്വാസം എന്നുള്ള അല്ലെങ്കിലാണ്. പക്ഷേ ഇനി ഇത് ഫുൾ ടൈമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആദ്യമായിട്ട് ക്ലാസ്സിന് ചെന്നിട്ട് അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്തപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് തന്നെ ദക്ഷിണയല്ലത്, ഈ സറണ്ടർ ടു മ്യൂസിക്. ആ സറണ്ടർ ടു മ്യൂസിക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഔദ്യോഗിക ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം. ഇനി അത് ചെയ്യാം, ഇനി മറ്റൊരു കെട്ടുപാടില്ല. ഇനി അത് ചെയ്തില്ലെങ്കിലാണ് നമുക്ക് നഷ്ടം.